എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇത്തിരി ഭക്തിമാർഗത്തിലാണ്. ഇന്ന് ഞങ്ങളുടെ തട്ടകത്തമ്പലത്തിൽ സപ്തായത്നം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഒന്ന് പോവുക, പിന്നെ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിൽ പോവുക, അങ്ങനെ രണ്ട് ഉദ്ദേശത്തിലാണ് ഇറങ്ങിയേക്കണത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ കൈക്കുളങ്ങര അമ്പലം എത്തരായുണ്ട്. ആ കാണുന്നതാണ് ഞങ്ങളുടെ കൈക്കുളങ്ങര ക്ഷേത്രം. അപ്പം ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. വാസുദേവ അനുഭൂതിയാൽ വിപ്ര വിപ്രഭാക്യ പ്രേരിതനായി നിന്നെ കൊല്ലില്ല ദർശകൻ. വിപ്രഭാക്യ പ്രേരിതനായി നിന്നെ കൊല്ലില്ല ദർശകൻ. മൃത്യുക്കൾക്കും ആവില്ലല്ലോ കൊല്ലുവാൻ അന്ധഗണേശനെ. മൃത്യുക്കൾക്കും സപ്തായത്നം പ്രമാണിച്ച് കാലത്തും ഉച്ചയ്ക്കും അമ്പലത്തിൽ ഭക്ഷണമുണ്ട്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അതിൻ്റെയാണ് കസേരകളൊക്കെ ഒഴിവായി കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെല്ലുവായി അമ്പലത്തിലേക്ക് പോകണം. അവിടെ പോയി തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ നമുക്ക് നെല്ലുവായി അമ്പലത്തിലേക്കുള്ള യാത്ര തുടങ്ങാം. അപ്പോൾ അതോ നമ്മളങ്ങോട്ടുള്ള യാത്ര തുടരുകയാണ്. ഇനി എരുമപ്പെട്ടി വഴിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എരുമപ്പെട്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് വടക്കാഞ്ചേരി റൂട്ടിൽ ഏകദേശം 2 കിലോമീറ്റർ പോയ റൈറ്റ് സൈഡിലായിട്ടാണ് നെല്ലുവായി അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ നെല്ലുവായി അമ്പലം എത്തിയിരിക്കുകയാണ്. ദേ ഈ കാണുന്നതാണ് നെല്ലുവായി അമ്പലത്തിൻ്റെ കവാടം. അപ്പം ഇനി നമുക്ക് നെല്ലുവായി അമ്പലത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം.
നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതിപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ അമ്പലക്കുളം. ഈ അമ്പലക്കുളത്തിനോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു ഹോട്ടലാണ് ഇവിടുത്തെ, ഒരു നല്ലൊരു വയസ്സായ ഒരു അച്ചാച്ചൻ നടത്തുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാൻ വെച്ചിട്ടാണ് പോയി. ഒരു മസാല ദോശയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ മസാല ദോശ അതവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ആൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവനോട് തന്നെ അഭിപ്രായം ചോദിക്കാം, എങ്ങനെയുണ്ട് ദൈവിക്കോ? അവൻ സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓക്കെ പറയാം. അങ്ങനെ നെല്ലുവായ അമ്പല ദർശനം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ഇനി വീണ്ടും കൈക്കുളങ്ങര അമ്പലത്തിലേക്ക് തന്നെ പോകണം. അവിടെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അവിടെ ഒന്ന് പോവുക. അപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമായിട്ടുണ്ടാവും. ഭക്ഷണം കഴിക്കുക, വീട്ടിൽ പോവുക, അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. അപ്പോൾ നമുക്ക് നെല്ലുവായ അമ്പലത്തിനോട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും കൈക്കുളങ്ങര ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തുടരാം. ഇപ്പം നമ്മൾ ഈ കാണുന്നതാട്ടോ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ. ഇതിന് ഓപ്പോസിറ്റായിട്ട് തന്നെ എരുമപ്പെട്ടി സ്കൂളും ഉണ്ട്. ഇത് ഈ കാണുന്നതാണ് എരുമപ്പെട്ടി സ്കൂള്. ഇവിടെയാണ് ഞാൻ പഠിച്ചത്. ഇതിൻ്റെ കവാടമൊക്കെ പൊളിച്ച് ഇപ്പോൾ പുതിയ കവാടമൊക്കെ പണിതു. ഇതാണ് പുതിയ കവാടം, ഇതാണ് എരുമപ്പെട്ടി ഞാൻ പഠിച്ച സ്കൂള്. ഇനിയിപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് തിപ്പല്ലൂർ ശിവക്ഷേത്രം. ഇത് ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലമാണ്. പുതിയ കവാടം ഇവിടെയും പണിതു, നല്ല ഭംഗിയുള്ള കവാടം പണിതേക്കണം. അല്ല, ഞങ്ങൾ തിരിച്ചമ്പലത്തിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട് കാണാൻ നല്ല ഭംഗിയാട്ടോ. മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ ഏകദേശം കൈക്കുളങ്ങര അമ്പലം എത്താറായിരിക്കുന്നു. അങ്ങനെ നമ്മൾ കൈക്കുളങ്ങര അമ്പലം എത്തിയിരിക്കുകയാണ്. പിന്നെ വീണ്ടും അടുത്ത കാഴ്ചകൾ കാണാം.
അപ്പോൾ ഏകദേശം ഭക്ഷണം കഴിക്കേണ്ട സമയമായിരിക്കുന്നു. 12 മണിയായി. അപ്പം ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. ഭക്ഷണമൊക്കെ വിളമ്പി തുടങ്ങി. നല്ല പാലടയൊക്കെ കൂട്ടി പാലട പായസമൊക്കെ കഴിച്ച് നല്ലൊരു സദ്യ കഴിച്ചു. അങ്ങനെ ഇപ്രാവശ്യത്തെ സപ്താഹയജ്ഞത്തിനോട് വിട പറഞ്ഞ് കൈക്കുളങ്ങര ക്ഷേത്രത്തിനോട് ഇന്നേക്ക് വിട പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.